അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി റോസ്റ്റഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റോസ്റ്റഡ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. കീപ് വാച്ചിങ് ഗൈസ്. റോസ്റ്റഡ് ഉണ്ടാക്കാനായിട്ട് ഞാൻ സ്കിന്നില്ലാത്ത ചിക്കനാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് അത്യാവശ്യം നല്ല വലിയ പീസാക്കിയിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. സ്കിന്നുള്ള ചിക്കനാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. ഇങ്ങനെ ചെയ്താലും അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ സ്കിന്നുള്ള ചിക്കനിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ ചിക്കനെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഇത് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി ഇതിലേക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 2 ടേബിൾ സ്പൂണാണ് സോയാ സോസ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ 2 സോസ് മാത്രമാണ് നമ്മൾ ഇതിലേക്ക് മസാലയായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. വേറെ എക്സ്ട്രാ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഉപ്പ് പോലും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഈ സോസിലൊക്കെ ആ ഒരു ഉപ്പിൻ്റെ രസമുണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഉപ്പൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇത് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇത് 5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. പുറത്ത് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. എന്നാലേ നമ്മുടെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര റഫായിട്ടായിരിക്കും ഉള്ളിലുണ്ടാവുക. അതുകൊണ്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന സമയം കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല. 5 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കന് ഞാൻ പുറത്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്കുള്ള കോട്ടിംഗ് ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മൈദയും 2 ടീസ്പൂൺ കോൺഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. മുളക് പൊടി കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോസ്റ്ററിൻ്റെ കളറ് പെട്ടെന്ന് ചേഞ്ച് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് എല്ലാ ഭാഗത്തും എല്ലാ മസാലകളും എത്തുന്ന ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ഒരു കോട്ടിങ്ങിനുള്ള മിക്സ് റെഡിയാക്കിയിട്ട് എടുക്കാൻ. അപ്പോൾ ഞാൻ കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ ചിക്കൻ പീസസ് ആയിട്ട് ഇതിലിട്ടിട്ട് നമ്മൾ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ചിക്കൻ നമ്മൾ എപ്പോഴാണോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ആ ഒരു സമയത്ത് മാത്രം കോട്ട് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും, ക്രിസ്പി ആയി കിട്ടില്ല. നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് മാത്രം കോട്ട് ചെയ്തെടുക്കണമെന്ന് പറയുന്നത്. ഈ ഒരു ചിക്കനിൽ നമ്മൾ ഡബിൾ കോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കോട്ടിങ് ചെയ്തതിന് ശേഷം എല്ലാം ഒരുമിച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഓരോന്നോരോന്നായിട്ട് ഇതേപോലെ പിന്നെയും കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ചിക്കൻ നമ്മൾ ഇതേപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് കോട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ചിക്കനാണ്. ബാക്കി ഇത്രയും പൊടി വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഒന്നും കൂടി നമ്മൾ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ചിക്കനൊക്കെ നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നന്നായിട്ട് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും, അതേപോലെ ഉള്ളൊന്നും അങ്ങനെ വെന്തിട്ടും കിട്ടില്ല. അപ്പോൾ സ്നാക്കായിട്ട് നമ്മൾ സേമിയ കേക്കാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. 5 മിനിറ്റ് മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനൊരു ഭാഗം കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം അടുത്ത ഭാഗവും അതേപോലെ കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള ഹോം മെയ്ഡ് ബ്രോസ്റ്റഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഈസി റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ വേണ്ടി മറക്കരുത്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത്